നമ്മൾ മൂകാംബികയിൽ എത്തി നിൽക്കുകയാണ്. ഇന്ന് ഇവിടെ കയറിയിട്ടായിരിക്കും നമ്മൾ നമ്മുടെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ. 3 മണിക്ക് എഴുന്നേറ്റ് കൈസ് നമ്മൾ 4:30 സ്പാർട്ടക്കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആരെക്കൊണ്ട് കാണണ്ടേ? സന്ദീപ് അളിയനുണ്ട്, അഖിലേഷ് അളിയനുണ്ട്, സഖിയുണ്ട്, നിമ്മിയുണ്ട്, പിന്നെ എടാ സ്പാർട്ടയുടെ അവിടെ നിന്ന് കയറി ഇതുവരെ ഉറങ്ങിയ ഒരു മനുഷ്യ സ്ത്രീ ഉണ്ടെങ്കിൽ അത് അവളായിരിക്കും. സുഹൃത്തുക്കളെ, പൂത്ത ഉറക്കം. അയ്യോ, ഇത് അവളുടെ ചേച്ചിയാണെങ്കിലും അവളുടെ ഇരട്ടി ചളിയാണ്. ബാ മക്കളെ, ബാ, ഒരു കൊച്ചിന്റെ തള്ളയാണ് ചെയ്യുന്നത്. തേങ്ങ പൊളിക്കുമ്പോ കിട്ടാണ് തൊണ്ട്. എടാ നിനക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാ, നീ കന്നഡ ഭയങ്കര കോംപ്ലക്സ് ആയത്. എടാ വെള്ളത്തിന് എന്താണ്ടാ പറയണത്? നീരു നീരു, പാല് ഹാലു, കരിക്ക് പുണ്ട. എന്താ കന്നഡയിലല്ലാട്ട പൊണ്ട തന്നെയാണ്. നീ എന്താ ഇപ്പൊ അറിഞ്ഞു കൊടുക്കുന്ന കഴുതേ? കന്നഡ ആയാലും തുളു ആയാലും തെലുങ്കായാലും കോക്കനട്ടല്ലേ. നീ വണ്ടിയെടു വണ്ടിയെടു. നമ്മൾ മൂകാംബികയുടെ പാർക്കിംഗ് എത്തി കൈസ്. ഇവളുടെ ഒരുക്കം ഇതുവരെ കഴിഞ്ഞില്ല. സുന്ദരിയായി നിൽക്കാനായിട്ട് പെൺകുട്ടികൾ പെടുന്ന കഷ്ടപ്പാടുകൾ. നിനക്ക് എന്തോ അപ്ഡേറ്റ് തരാണ്ടായിരുന്നല്ലടാ. പുണ്ടാന്നല്ല, കന്നഡയില് തൊമ്മല തേങ്ങക്കായാണ് ഇതിനെ പറയാം. കരിക്കിന്, കാസർഗോഡില് കൊണ്ടം എന്ന് പറയും അല്ലേ? കൊണ്ടം ജ്യൂസ് അല്ലാണ്ട് അല്ല. അതെന്തിനാണ് അപ്പം? കഴുത, പുണ്ടാന്ന് വെച്ചാൽ കഴുത ആണല്ലേ. അത്ര അതെ, വലിയ ചീത്ത അല്ല. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ ഇനി നമ്മൾ അമ്പലത്തിൽ കയറട്ടെ. തുടക്കത്തിൽ തന്നെ മീ പമ്പിള്ളേർക്ക് തലയിൽ വെക്കാൻ പൂ കോയ്യോ. ആ അണ പൂ പമ്പിള്ളേരെ തലയിൽ പൂ വെക്കെ. എന്തേടി വെക്കി ഒച്ചോ, വേണ്ട കരിക്കന്ന് വിളിക്കണ്ട അവനെ. അടിപൊളി പട്ടോ. അമ്മയൊക്കെ പട്ടുപൂ കൊടുത്തോളാം. എല്ലാം നിങ്ങൾ എന്താ എണ്ണിക്കോ അതെല്ലാം. ആ ശരി, എനിക്ക് ഇഷ്ടമാണ്. കുമ്പള രാവിലെ മുടിയ മുടിയിൽ പൂ വെക്കണൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അല്ല ഐശ്വര്യമാണോ? നിനക്ക് തലയിൽ പൂ വെക്കണോടാ? വേണ്ടല്ലേ, പട്ടൊക്കെ പിടിച്ചു നിൽക്കണ്ട. ചുമ്മാ പോടാ കരിക്കേ. നമ്മള് പൂവൊക്കെ വെച്ച് ചാടിത്തുള്ളി വന്നെങ്കിലും ഗൈസ്, ഇവിടെ ഒരു ചെറിയ ക്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അയ്യോ അയ്യോ, ഇത് അമ്പലത്തിന്റെ എൻട്രൻസ് എത്തുന്നതിന് മുന്നേ ഉള്ള ക്യൂ ആണ് സുഹൃത്തുക്കളെ. എത്ര ഡേയ്സിൽ നമ്മൾ അകത്ത് കയറുന്നതായിരിക്കും? 15 കിലോമീറ്റർ എത്തോ? എന്നാ ഭാഗ്യമാണോട്ടാ, എന്നാ കുഴപ്പമില്ല. ആണല്ലേ, ഇവക്കും ഒരു കരിക്കോട്. ചുമ്മാറേ ചുമ്മാറേ ഗൈസ്, അവിടെ ഒന്ന് തുടങ്ങിയ ക്യൂ ഇത് ഇങ്ങനെ പോവേണേ. അപ്പൊ നമ്മൾ നൈസ് ആയിട്ടൊരു VIP എൻട്രൻസോ അല്ലെങ്കിൽ ടോക്കറെടുത്ത് കയറാൻ പറ്റുന്ന സെറ്റപ്പ് ഉണ്ടോ എന്ന് അന്വേഷിക്കണ്ട. ഇല്ലെങ്കിൽ നമ്മുടെ ദിവസം മൊത്തം ക്യൂ നിന്ന് തീരും. എന്റെ പൊന്നിടാവേ മുതുക്ക് വീല് ഗൈസ്. ഓ, എന്തൊരു ഭംഗി കൊത്തു വർക്ക്. നിങ്ങൾ ഇതാണ് ഇവിടെ വലിച്ചോണ്ട് രഥം എന്ന് തോന്നുന്നു കേട്ടാ. സന്ദീപാണ് മൂകാംബിക എക്സ്പെർട്ട്. നമ്മളെ വിളിച്ചോണ്ട് ഏതോ അണ്ടർഗ്രൗണ്ട് വഴിയിലൂടെ ഒക്കെ പോവാണ്. എന്റെ പൊന്ന ദൈവം, എവിടെ നോക്കിയാലും ക്യൂ ആണല്ലോ. ഇവിടെ വയ്യാത്തോണ്ട് 500 രൂപയുടെ ടോക്കൺ എടുത്തിട്ടുണ്ട്. അതിന് വേറെ സെപ്പറേറ്റ് ക്യൂ നോക്കിയാണ് സന്ദീപ്. മറ്റേ വലിയ ക്യൂന്റെ ബാക്കി നിന്നത് 15 മിനിറ്റ് പൂജ കഴിഞ്ഞാൽ അവിടെ കയറുന്നത്. 500 രൂപ കൊടുത്ത് ക്യൂ നിന്നിട്ട് 25 മിനിറ്റ്. ഓക്കെ, ഇനി അകത്ത് ഏറെ ദർശനം കഴിഞ്ഞില്ല ഞാൻ. ഗൈസ്, ദർശനം കഴിഞ്ഞ് ഇറങ്ങി ഒരു ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ടിരിക്കുകയാണ്. അടിപൊളിയായിരുന്നു. ഇനി അടുത്തത് എങ്ങോട്ടാണ് സന്ദീപ് നമ്മൾ പോണത്? അത് സന്ദീപിന്റെ ഭയങ്കര ആഗ്രഹമാണ് മക്കളെ. നിന്റെ മുഖത്ത് അത്ര ആഗ്രഹം കാണുന്നില്ല. ഈ മുത്തം വെയിലത്ത് ചങ്ങായി അല്ലാണ്ട് ഏതെങ്കിലും ഒരാളാ കൂടെ രാത്രി പോവാം. ഇവിടെ ഒരു തീരുന്ന് പറയണം, നിനക്ക് തോറ്റി ലെവലും തോറ്റിടാ.
എന്റെ ഒന്നിച്ച് ഇവിടെ ഇവിടെ നിക്കട്ടെ, നിങ്ങളെല്ലാം കുറച്ചാതിരിക്കോട്ടല്ലോ, പാവ ഫീലിംഗ് ഉണ്ടല്ലോ. വരുന്നില്ല, പോയി വണ്ടി കേറി പോയിട്ട് വരാം. ചേച്ചിയാണ് വണ്ടി റെഡി ആയിട്ട്. താങ്ക് യു. ടാറ്റ നോക്കളെ, ടാറ്റ. ഓക്കെ, ഓഫ് കൂടാതെ ആദ്യം പേര് അണത്തിരിക്കണ ഇതാണ് ഓഫ് റോഡ്, ഇത് ടാറിട്ട റോഡല്ലേ. ഫുള്ള് ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതോ ഒരു ഗ്രാമത്തിൽ വന്ന് നിന്ന് ഗൈസ്. ഇവിടെ ഫുള്ള് തെലുങ്കായതുകൊണ്ട് എനിക്ക് എന്താണ് എഴുതി വെച്ചേക്കണമെന്ന് മനസ്സിലാവണില്ല. പക്ഷെ ഇവിടെ വന്നപ്പോ അണ്ണം പറഞ്ഞ് മാസ്ക് വാങ്ങിക്കണം, കാരണം ഇനി അങ്ങോട്ട് പോടിയാണ്. മാസ്ക് അറാ പിന്നെ ഇത് ബിങ്കോ ആണ്, വേറെ ഏത് ബിങ്കോ? മാസ്ക് ഓർഡർ എല്ലാവർക്കും. ഓ, തെലുങ്കിൽ എങ്ങനെ ബിങ്കോ എന്ന് പറയും? രണ്ട് രണ്ടേ ബിങ്കോ. എന്തൊരു സന്തോഷം. വേണോ ചോദിച്ചാലാണ് അവൾ ആദ്യം രണ്ടെണ്ണം അലമ്പി തന്നെ എവള് തിന്നെന്തെല്ലാം ചെയ്താ അവള് ഭാവല്ലേ. ബെസ്റ്റീസ് ബെസ്റ്റീസ്. ഓക്കെ, ആയിക്കോട്ടെ. റോഡ് തീർന്ന് നമ്മൾ റോഡില്ലാത്ത രീതിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ച് ഇത് ചെളിയായിരിക്കും, പക്ഷേ ഇത് ചെളിയല്ല, ഇത് അടക്കത്തോടാണ്. അയ്യോ, ഇത് വേറെ വണ്ടിയാണ്. എടോ, ഇത് ആധാരമൊക്കെ എഴുതി വാങ്ങിക്കണടോ. എന്തോ അഖിലേഷ് അങ്ങനെ അടക്കാച്ചപ്പിട്ട റോഡിൽ നിന്ന് നമ്മൾ ഓഫ് റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. അന്നിട്ട് അങ്ങനെ ഒരു വിളി അതേപോലെ ലൈറ്റ് ഓഫ് റോഡ് തുടങ്ങി കേസ്. നമുക്ക് ബാക്കിൽ കൂടെ ഓഫ് റോഡ് കാണാം. മാസ്ക് ഇടാ താടിക്ക്. മണൽക്കാറ്റ് പോയി. അയ്യോ, ഇതൊക്കെ എവിടെ കൂടെ കയറി പോണത്തെ പൊന്നമ്മച്ചി. നമ്മളൊരു ത്രീസമ്മിൽ അകപ്പെട്ടിരിക്കുകയാണ്. അവര് ട്രാപ്പ് ആയിട്ടോ? ആ ഓക്കെ 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 ഓക്കെ. കയറിക്കോ കയറിക്കോ. തേറ്റാ ഉണ്ടോ? അടുത്ത വണ്ടി വന്നു. ശ്വാസം മുട്ടലേറിയിരുന്നു. മുട്ടുകത്തെ പൊടി പൊളിയുടെ സന്ദീപ്, നിന്നെ താഴെ എത്തിയിട്ട് കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞ ഈ ശങ്കരാചാര്യനെ അഗസ്തമുനിയൊക്കെ ഒക്കെ സമ്മതിക്കണം ഗൈസ്. ഇപ്പൊ പടയാനേ, കാരണം ഈ റൂട്ടും സ്ഥലവും കണ്ടുപിടിച്ച് വരണില്ലേ. അന്തക്കാലത്തല്ലേ നമ്മള്, അവരുടെയൊക്കെ ഹോബി ആയിരുന്നു കാണുന്നത്. അവരവിടെ വന്നോണ്ടാണെങ്കിൽ വഴി ഉണ്ടാവും. അതെ അതെ അതെ. എന്തായാലും നമ്മള് മേലോട്ട് എത്തട്ടെ ഗൈസ്. ഓഫ് റോഡിങ് ഈസ് ഗുഡ്. ിലൂടെ ഉള്ള ഒരു ഉരുണ്ട് മറിച്ച് ഞാൻ പുതിയ ക്രോക്സ് ഒക്കെ എടുത്ത സാറിന് ഇതുണ്ടാ. ഷോ, മുടിയ കളർ ചെയ്ത് ശരിയാണല്ലേ. ബംഗാളിൽ പണിക്കുന്നവരുടെ ഹെയർ സ്റ്റൈൽ പോലെ ഉണ്ട് ഇപ്പൊ. അങ്ങനെ ഞങ്ങളുടെ ട്രക്കിംഗ് ജീവിതം ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ. സംഭവം തന്നല്ലേ, മൂകാംബിയല പ്രതിഷ്ഠ നടത്തിയത് ശങ്കരാചാര്യനാണ്. അപ്പൊ പുള്ളി ഇവിടെ നിന്നാണ് ദേവിയുടെ പ്രതിഷ്ഠ അവിടെ കൊണ്ടാക്കിയത്. ബേസിക്കലി പറഞ്ഞ മൂകാംബി അമ്മയുടെ മൂലസ്ഥാനം കുടജാതിരിയുടെ മേളിലാണ്. അങ്ങോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാം പോയിട്ട് വന്നോണ്ടിരിക്കണം. ഇതെന്ത് പറ്റിയടാ, ഇവിടെ പൊറോട്ട നാടാ കളിക്കാൻ കയറി വാടാ ഇങ്ങോട്ട്. ആ നീ തലേ ചോന്നോണ്ടു. ഈ രണ്ട് എണ്ണവും മല കയറാതിരിക്കാനുള്ള എല്ലാ അടവുകളും എടുത്തോണ്ടിരിക്കാണ് ഗൈസ്. സത്യം, ഇവന്റെ അവസ്ഥ ആലോചിക്കണ ഗൈസ്. നോമ്പും നോക്കിയിട്ടാണ് കുടജാതിരി കയറണത്. അമ്മച്ചിയെ കൊറച്ചൊന്നും അല്ല ഗൈസ്, നല്ല പൊക്കമുണ്ട് കേട്ടോ. പറയാടിക്കാൻ വയ്യ ഗൈസ്. കിണ്ണം കാച്ചിയ സീനറിയും ഒരു മുട്ടക്കോട്ടം കൊക്കെ വീണ് കഴിഞ്ഞാ പൊട്ടി പോലും നോക്കണ്ട. നിനക്ക് ക്ഷീണം എന്ന് പറയാൻ ഒരിതും ഇല്ല. അമ്മച്ചി നോക്കി. ഹലോ അമ്മ. അതെ, ഒറ്റം വരയ്ക്കുണ്ട് കേട്ടോ ഗൈസ്. മൊട്ട കുന്നും മൊട്ടം വെയിലുന്ന് ഞങ്ങൾ ഇനി അതല്ല ഞാൻ പറയാൻ വന്നത്. ഇനി മൊട്ടം തണുത്ത കാട്ടുപാതയിലൂടെ ഉള്ള യാത്ര ഇത് പൊളിക്കും. നോക്ക് ഗൈസ്, വന്ന് വന്ന് സ്പാർട്ടയ്ക്ക് ആത്മാർത്ഥത കൂടി ഒറ്റയ്ക്കൊക്കെ കയറിപ്പോണം.
ഒരു നീണ്ട 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 യാത്രക്ക് ശേഷം നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, കുടരാത്രിയിൽ മൂകാംബിക അമ്മയുടെ മൂലസ്ഥാനത്ത്. അയ്യോ, ഇതാണ് ആ സ്ഥലം. ഒരു കാര്യം പറയാതിരിക്കാൻ വയസ്, ഈ മല കയറി വന്ന് ഇവിടെ ഈ അമ്പലം പണിഞ്ഞവനെ സമ്മതിക്കണം. ഓ, എന്റെ ഫോണിൽ ചാർജ് തീർന്നു ഗൈസ്. ഇത് സ്പാർട്ട കുട്ടിയുടെ ഫോണാണ്. അപ്പൊ ഇനി ഞങ്ങൾ താഴെ എത്തിയിട്ട് വരാം. ഇറ്റ് ഹാസ് ബീൻ എ ബ്യൂട്ടിഫുൾ ട്രക്ക് അല്ലേ മക്കളെ? അടിപൊളി അല്ലായിരുന്നോ? അതെ അല്ലേടാ, എനിക്ക് നല്ല രസമുണ്ടായിരുന്നു. എടാ, എങ്ങനെ ഉണ്ടായിരുന്നടാ? നല്ല എക്സ്പീരിയൻസ്. വെയിലായിപ്പോടാ, രാവിലെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പൊളിക്കാച്ചിയായിരിക്കും അല്ലെ കുറച്ചുകൂടാ. അപ്പൊ ഇനി ഞങ്ങൾ താഴേക്ക് ഇറങ്ങി കാറിലെത്തിയിട്ട് വരാം. ഓഫ് ടു യു ഏഞ്ചൽ ബേബി. ഏഞ്ചൽ അല്ല ഗൈസ് തിരിച്ചെത്തിയത്. ഞങ്ങൾ ഈ മല ഇറങ്ങി വന്നപ്പോ ഇവിടെ ഒരു കുളം, ഈ കയറിയ ക്ഷീണം അത്രയും. ഇവിടെ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്. ഈ വെള്ളം കുടിച്ചപ്പോ മാറി. ഇത് കാണിച്ചു തന്നില്ലെങ്കിൽ ഭയങ്കര മിസ്സായിപ്പോ. കാരണം അഞ്ചാതി ഫീൽ അല്ലേ മക്കളെ? ഇനി ഞങ്ങൾ ഏഞ്ചലിന്റെ അടുത്ത് പോയിട്ട് വരാം. ബാക്ക് ടു യു ഏഞ്ചൽ. ഹലോ ഗൈസ്, ഞാൻ ഏഞ്ചൽ. ഇന്ന് ഇവരെ ഏതോ കാട്ടുമുക്കിലെ പെട്രോൾ പമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് ഗൈസ്. പെട്രോൾ അടിക്കാമെന്നൊക്കെ പറയണ, പക്ഷെ ശരിക്കും അഖിലേഷ് ഏട്ടൻ ഇവിടെ എന്തോ ഇറക്കി വെക്കാൻ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളുണ്ടല്ലേ ഗൈസ് പെട്രോൾ അടിക്കാനായിട്ട്. പെട്രോൾ അടിക്കാനല്ല, ആക്ച്വലി അഖിലേഷിന്റെ കക്കൂസിൽ പോകാനായിട്ട് ഒരു സ്പോട്ടിൽ നിർത്തി പെട്രോൾ പമ്പിൽ. അപ്പൊ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഈ ഫ്രെയിം കണ്ടപ്പോൾ ഇരിക്കാന്ന് വിചാരിച്ച്. ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് എന്റെ ട്രൈപോഡിനായിരുന്നു ഗൈസ്. കാരണം അജാതി ലെവൽ ട്രിപ്പ് ആയിരുന്നു പിള്ളേരെ, പറയാണ്ടിരിക്കാൻ വയ്യ. ശരിക്കും പറഞ്ഞാൽ കുറെ കാലമായിട്ട് ഇമാതിരി ഒരു ട്രക്കിന് പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇന്ന് സഫലീകരിച്ച്. വട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ഇറ്റ് വാസ് ഗൈസ്. പറയടി ഒപ്പറും അതുവേ മാടിക്കൊട്ടറേ സാത്താന്റെ പേഴ്സണൽ ആസ്തിയല്ല നിനക്കേ സഹത്തെ.